ഗുഡ് ഈവനിങ് ആൾ ഇന്ന് രണ്ടു വാക്കിനോട് സംസാരിക്കാൻ അവസരം തന്നതിന് അച്ഛനോടും മറ്റുള്ളവരോടുകൾ നന്ദി ഇവിടെ രേഖപ്പെടുത്തിട്ടെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് ദൈവത്തോട് നന്ദി പറയേണ്ട കാര്യത്തിനെ കുറിച്ച് ഒരു വാക്യം നമ്മൾ പറയുന്നത് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലെ അഞ്ചാം അധ്യായം ഒന്ന് തെസലോനിക്കർ അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാത്തിനും സ്തോത്രം ചെയ്വിൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം അതായത് നമ്മൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നന്മകൾക്കും സൗഭാഗ്യങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് ദൈവം ആഗ്രഹിക്കുന്നു ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് സുപരിചിതമായ ആ കുഷ്ഠരോഗികളുടെ കഥയിൽ പത്ത് കുഷ്ഠരോഗികൾ സൗഖ്യമായി തിരിച്ചു പോയിട്ട് എല്ലാവരും ആ വഴിക്ക് പോയി ഒരാൾ മാത്രം കുറേ കഴിഞ്ഞപ്പോൾ വൈകി വന്നിട്ട് യേശുനാഥനോട് നന്ദി പറയുന്നതായിട്ടുള്ള ഒരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും സുപരിചിതാണ് അങ്ങനെ വളരെ വൈകിയ വേളയിലെങ്കിലും നമുക്ക് ഒരു നന്ദി പറയാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള സമയത്ത് തീർച്ചയായിട്ടും എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയണേ നമ്മൾ തന്നെ നന്ദി പറയാനായിട്ട് എപ്പോഴും മറക്കാറുണ്ട് ദൈവത്ത് ആ നന്ദി പറയിൽ വളരെ വൈകിട്ടാണ് നമുക്ക് ചിലപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി കിടക്കണ നേരത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓർമ്മ വരിക അതിൽ ഞാൻ തെറ്റല്ല പറയണേ നമുക്കെല്ലാവർക്കും ഉള്ള അനുഭവമാണ് എനിക്ക് ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ് അപ്പോൾ നമ്മൾ വൈകിയ വേളയിൽ രാത്രിയെങ്കിലും അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് അതായത് നമ്മൾ രാത്രി കിടക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് രാത്രിയിൽ കയറി കിടക്കുന്നതായിട്ടുള്ള സമയത്ത് കിടക്കലിരുന്നിട്ട് ദൈവത്തോട് ഒരു ഒരു രണ്ട് മിനിറ്റ് വേണ്ട അതിന് നമുക്കന്ന് കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഒരു ആപത്തും അപകടങ്ങളും വരുത്താതെ നമ്മളെ കാത്ത് അനുഗ്രഹിച്ച് വഴി നടത്തി നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചാൽ ദൈവത്തിനെ നന്ദി പറയാം അത് പറയുന്നതായിട്ടുള്ള സമയത്ത് അന്ന് എന്തെങ്കിലും വിചാരിക്കാത്തമാർ എന്തെങ്കിലും സൗഭാഗ്യം നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാൻ നമുക്കപ്പോൾ ഓർമ്മ വരും ആ ഓർമ്മ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വൈകിയ വേളയില്ലെങ്കിൽ രാത്രി നമ്മളിത് എന്നും ഒരു ശീലാക്കിയാലും നമുക്കത് രാത്രി അത് ഓർമ്മ വരും അത് നമുക്ക് വലിയവർക്ക് മാത്രമുള്ള കാര്യമല്ല കുട്ടികൾക്കും ആവാം ഇത് ചെറിയ കുട്ടികൾക്കും ഇതുപോലെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെന്നും കിട്ടുന്നതാണ് അപ്പോൾ അവരും അവരെ പാരൻസ് ചെറുപ്പത്തിലെ മുതലേ ആ ദൈവത്തോടുള്ള കടപ്പാടും നന്ദിയും പറയുവാനായിട്ട് ശീലിപ്പിക്കണം പരിശീലിപ്പിക്കണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു കുറേ വർഷങ്ങളിൽ അപ്പോൾ അത് അതിൻ്റെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട് വൈകുന്നേരം കിടക്കുന്നതായിട്ടുള്ള സമയത്ത് ഇങ്ങനെ ദൈവത്തോട് നന്ദി പറയണം എല്ലാ കാര്യത്തിനും നമുക്ക് നന്ദി പറയണം എന്ന് പറയുമ്പോൾ ഞാൻ ഞാനതിനുദാഹരണമായിട്ട് കുട്ടികൾക്കൊരു ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു പഴയ സിനിമയിലത്തെ ഒരു പാട്ടാണ് അതിൻ്റെ രണ്ടുപേരും ഞാൻ പാടാം ഞാനൂറങ്ങാൻ പോകും മുൻപായി ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെ ഈ ഒരു രണ്ടു വരി ആ പാട്ടിൻ്റെ ആദ്യത്തെ രണ്ടു വരി പിന്നെ ആ പാട്ടിൽ കുറേ ഭാഗങ്ങളുണ്ട് ഒക്കെ നല്ല പാട്ടാണ് അത് പാരൻസ് അത് കുട്ടികൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുത്താലും നന്നായിരിക്കും എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പോൾ എല്ലാവരും ദൈവത്തോട് നന്ദി പറയാൻ മറക്കാതെ കുട്ടികളെ അത് പരിശീലിപ്പിച്ച് ചെറുപ്പത്തിലെ മുതലേ പരിശീലിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ളതും കൂടിയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും നന്ദി താങ്ക്സ്